മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ആരോപണം ഉന്നയിച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരനെതിരെ പാർട്ടി നടപടി കെ കെ ശ്രീധരന്റെ പാർട്ടി താക്കീത് ചെയ്തു മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് കിഫ്ബി റോഡ് നിർമ്മാണത്തിൽ ഓടയുടെ ഗതി മാറ്റിച്ചെന്നായിരുന്നു ആരോപണം ശ്രീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് അന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാം ആദ്യം ആ ജോർജ് എന്ന് പറയുന്ന ആൾ പറയുന്നത് അവരെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ജോർജ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുക ഇത്രയും റോഡ് നിർമ്മിച്ചിട്ട് ഒരാൾ പോലും ഇതത്തില്ലേ ഈ ഒരാൾക്ക് വേണ്ടി ഈ റോഡിൻ്റെ നിർമ്മാണത്തിനും അത് ശരിയല്ല അപ്പോൾ ഇയാൾ ഒരു നിഷേധാത്മാ എനിക്കത് അയാളുടമയാണ് ഇതെല്ലാം സമതി ഇപ്പോൾ പോലീസിനെ വിളിച്ചതും അയാളാണ് അയാൾക്ക് വിളിക്കേണ്ട കാര്യമില്ല ഡിപ്പാർട്ട്മെൻറ്റാണ് റോഡ് പണി നടത്തുന്നത് ബാക്കിയുള്ളവരെല്ലാം സമീപിച്ചു സഹായിച്ചു എല്ലാവരും മതിൽ പൊളിച്ചു കൊടുത്ത് ഈ മാത്രം മന്ത്രിയുടെ ഭർത്താവിന്റെ വാണിജ്യ സ്ഥാപനം അടങ്ങുന്ന ബിൽഡിങ്ങിന് മുമ്പിലെത്തിയപ്പോൾ റോഡ് വികസനം സ്വകാര്യ താല്പര്യത്തിന് വഴിമാറിയതിൽ ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും സമാരാധ്യനായ സി പി എം നേതാവ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറഞ്ഞ വാക്കുകളാണ് കേട്ടത് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് കൃഷ്ണമോഹനാണ് എന്താണ് ശ്രീധരനെതിരെ ഇപ്പോൾ ഈ നടപടിക്ക് കാരണമെന്നുള്ളത് കൃഷ്ണമോഹൻ തന്നെ പറയും കൃഷ്ണമോഹൻ ഈ പ്രതികരണത്തിൽ ആദ്യം ശ്രീധരൻ ഉറച്ചു നിന്നു ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെ അദ്ദേഹം മലക്കം മറിഞ്ഞു പിന്നെ നിശബ്ദനായി ഇപ്പോൾ അദ്ദേഹത്തെ താക്കീത് ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് പി ജി തീർച്ചയായും ജൂൺ പതിനൊന്നാം തീയതിയാണ് കൊടുമ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നമ്മളോട് നടത്തിയത് അദ്ദേഹം വന്ന് പറഞ്ഞത് ഈ റോഡ് നിർമ്മാണത്തിന് ഭാഗമായി ഓട നിർമ്മിക്കുന്നു ആ ഓട മന്ത്രിയുടെ ഭർത്താവിന്റെ വാണിജ്യ കെട്ടത്തിന് മുന്നിലെത്തിയപ്പോൾ ഗതി മാറി എന്ന് അദ്ദേഹമാണ് ആക്ഷേപം ഉന്നയിച്ചത് കിഫ്ബിയുടെ റോഡ് നിർമ്മാണത്തിൽ അലൈൻമെന്റ് അദ്ദേഹം ഇടപെട്ട് മാറ്റിച്ചു എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു വലിയ ചർച്ചയായി പാർട്ടിക്കുള്ളിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ രണ്ടായ ഒരു ചേരിതിരിലേക്ക് പോയി മന്ത്രിയെ മന്ത്രിയുടെ ഭർത്താവിനെ അനുകൂലിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ ഔദ്യോഗിക വശത്തുള്ളവർ ശ്രീധരനെതിരെ വാളെടുത്തു പക്ഷേ പാർട്ടി ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ശ്രീധരനൊപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയി പക്ഷേ പിന്നീട് കടുത്ത സമ്മർദ്ദം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായി അങ്ങനെ ശ്രീധരൻ ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങി അദ്ദേഹം നിശബ്ദനാവുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനെ ആയപ്പോഴും പാർട്ടിക്കുള്ളിൽ അത് വലിയ ചർച്ചയിലേക്ക് പോയി അങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് ജില്ലാ സെക്രട്ടറിയും കൊടുമൺ ഏരിയാ സെക്രട്ടറിയും അതായത് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അവർ രണ്ടുപേരും ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം ഉന്നയിച്ചത് കെ കെ സീധരനെ നടപടി വേണമെന്നുള്ള ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുത്ത മുൻ ധനമന്ത്രി ജില്ലയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ശ്രീധരനെ പോലുള്ളൊരു ജനകീയ നേതാവിനെതിരെ നടപടിയെടുക്കുക പ്രത്യേകിച്ചും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോകുമ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടിയാകും അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ താക്കീത് കൊടുക്കാൻ മാത്രമേ നിലവിൽ നിർവഹ നിങ്ങളുടെ നടപടികൾ നിങ്ങളുടെ പരാതികൾ ആ ഒരു ഘട്ടത്തിലേക്ക് മാത്രമേ എത്തിക്കാൻ കഴമ്പുള്ളൂ എന്ന് തോമസ് ഐസക് ആ യോഗത്തിൽ അസിനിതമായി പറഞ്ഞു അങ്ങനെയാണ് ഏറ്റവും ലഘുവായ നടപടി താക്കിയതാണ് പാർട്ടിയിൽ ആ നടപടിയിലേക്ക് അത് എത്തിയത് അപ്പോഴും കൊടുമൺ ഏരിയ സെക്രട്ടറി സലീമും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും കടത്തു നടപടി ആവശ്യപ്പെട്ടു പക്ഷേ തോമസ് ഐസക് അടക്കം ഭൂരിഭാഗം നേതാക്കന്മാരും ജില്ലാ നേതൃത്വ യോഗത്തിൽ അത് തള്ളിക്കളഞ്ഞു എന്തായാലും അങ്ങനെ ശ്രീധരനെ താക്കീത് ചെയ്തിരിക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ മന്ത്രിയുടെ ഭർത്താവിൻ്റെ വാണിജ്യ കെട്ടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതിൽ കയ്യേറ്റമുണ്ടെന്ന് അങ്ങനെയാണ് റവന്യൂ വകുപ്പ് ഒരു പരിശോധനയൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നത് അങ്ങനെ പരിശോധിച്ചപ്പോൾ പക്ഷേ കയ്യേറ്റമില്ലെന്നൊരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ ഉണ്ട് അതിന്റെ മുൻഭാഗത്ത് പഞ്ചായത്ത് റൂൾ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നോട്ടീസ് കൊടുക്കാൻ കളക്ടർ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട് റവന്യൂവുമായി ബന്ധപ്പെട്ട കയ്യേറ്റം ഉണ്ട് എന്നല്ല കളക്ടർ പറയുന്നത് നേരെ മറിച്ച് പഞ്ചായത്തിന്റെ ബിൽഡിംഗ് റൂൾ വയലേഷനെ ബന്ധപ്പെട്ട് ഇതൊരു വാടക കൊടുത്തതാണ് ആ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഒരു ഭാഗത്ത് ഒരു എക്സ്റ്റെൻഷൻ റോഡിലേക്കുണ്ട് അതിൽ നോട്ടീസ് കൊടുത്ത് പഞ്ചായത്തിന് ആവശ്യമുള്ള നടപടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ ഒപ്പം തന്നെ കൊടുമൺ ജംഗ്ഷനിൽ നാൽപ്പത്തിനാല് കയ്യേറ്റങ്ങൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്